കമാൽ ചളാരി, എല്ലാവർക്കും വില്ലേജ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നാടൻ ചൂണ്ടയുടെ ഓരോരോ ടിപ്സുകൾ, ഓരോന്ന് കെട്ടുന്നത് എങ്ങനെ, അതിന്റെ എങ്ങനെയൊക്കെ എടുക്കുന്നതിനുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ചൂണ്ട കെട്ടുന്നത്, അതിന്റെ ഏറ്റവും സിമ്പിൾ ആയ മാർഗം ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പൊ അതിന്റെ ഏറ്റവും എളുപ്പത്തിൽ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിലാണ് നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും കെട്ടി കാണാറുള്ളത്. അതിൽ രാത്രിയിലും ഇതൊക്കെ നമുക്ക് പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കെട്ടാൻ പറ്റുന്ന ഒരു രൂപമാണ്. അപ്പൊ എങ്ങനെ കെട്ടുക നോക്കാം. പിന്നെ അതിന്റെ ശേഷം നമ്മളൊരു ചെറിയ നാടൻ ഫിഷിങ്ങും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചീവീടിന്റെ ഭയങ്കര ശബ്ദം കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഏതായാലും നമുക്ക് ഇത് എങ്ങനെ കെട്ടുക നോക്കാം. മച്ചന്മാരെ, നമ്മുടെ ഹുക്ക് പതിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഗഡ്സ് എടുത്ത് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി പിടിച്ചു കൊടുക്കുക. റൗണ്ടാക്കി പിടിച്ചതിൻ്റെ ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഹുക്ക് പിടിക്കുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹുക്കിനേക്കാൾ കുറച്ചുകൂടെ വലുപ്പം വേണം എപ്പോഴും നമ്മൾ എടുക്കുന്ന റൗണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഇതുപോലെ ചുറ്റുകയാണ് വേണ്ടത്. ചുറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും അതിൻ്റെ മുകളിലോട്ടാവരുത്, നമ്മൾ ഇതുപോലെ ചുറ്റരുത്. നമ്മൾ അതിൻ്റെ തായ് ഭാഗത്തോട്ട്, അതായത് നമ്മുടെ വിരലുകളോട് അടുപ്പിച്ച് തായോട്ട് തായോട്ട് വേണം നമ്മളിത് ചുറ്റിക്കൊണ്ടുവരാൻ. മുകളിലോട്ടാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ലൈനും കൂടെ വരും നമ്മൾ പതിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം. ഇങ്ങനെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ചുറ്റിയാൽ മതിയാവും. എത്രത്തോളം കൂടുതലായിട്ട് ചുറ്റുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് അതിന് പവർ കൂടി കിട്ടുന്നതാണ്. ശേഷം നമ്മൾ ഗഡ്സിൻ്റെ അറ്റം പിടിച്ച് വലിച്ചു കൊടുക്കുക. ഇങ്ങനെ വലിച്ചിട്ട് ചെറിയ രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ രീതിയിലൊന്ന് ടൈറ്റാക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇത് കുറച്ചും കൂടെ താഴോട്ട് അടുപ്പിച്ച് കൊടുക്കുക. നഖം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അടുപ്പിച്ചതിൻ്റെ ശേഷം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യാം. അങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞൊക്കെയാണെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ശേഷം നമ്മുടെ എൻഡ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലൊന്നും ലൈനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് ഊരിപ്പോകുമെന്നും പേടിക്കേണ്ട, 100% ഗ്യാരണ്ടിയാണ് കേട്ടോ. ഇതോടുകൂടെ ചെറിയൊരു നാടൻ ഫിഷിംഗ് കൂടെ ഞാൻ ആഡ് ചെയ്തതാണ്. നമ്മൾ ബൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ മുണ്ടൻ ചെമ്മീനാണ്, ചെള്ളി എന്നൊക്കെ പറയാറുണ്ട്. നല്ല റിസൾട്ടാണ്. ഏരി, ചെമ്പല്ലി, പാര, വാലാത്തിന് ഇങ്ങനെയുള്ള എല്ലാ മീനും നമ്മുടെ പാടത്തു നിന്നൊക്കെ കിട്ടുന്ന ചെമ്മീനാണ് കേട്ടോ. ഇത് നമ്മുടെ അബുകാക്കയാണ്. അബുകാക്കൻ്റെ ഫിഷിംഗ് വീഡിയോസൊക്കെ ഇതിൻ്റെ മുമ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെറിയ ചെറുമീനുകളാണ് അവിടെ കൊത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കാം. അതെ, കനല്ലേ വന്നിണ്ട്, അതാണ് ഇങ്ങനെ കളിക്കണേ. വല്ലാത്ത ചേരി പാര തന്നെയാണ് അതിമില്. ഉമ്മ മര്യാദക്ക്